സാലം ലേണിംഗ് അഭിമിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ഒരു ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് എപ്പോഴും കണ്ടുവരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് നമുക്ക് ഡയറി, ഏതെങ്കിലും ഒരു നമ്മുടെ ക്യാരക്ടറിന്റെ ഡയറി റൈറ്റിംഗ് എഴുതുക, അല്ലെങ്കിൽ രണ്ടു പേര് തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മിസ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടത്, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയറി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയൊക്കെയാണ് അത് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മിസ് ഇതാ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളോട് ഡയറി എഴുതാൻ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ഡയറി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മക്കളെ, ഡയറി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഫോം ഓഫ് റൈറ്റിംഗ് ആണ് അല്ലെ. നിങ്ങളിൽ പലരും ഡയറി എഴുതാറുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രധാനമായിട്ട് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ഡയറിയിൽ എഴുതുന്നതാണ് നമ്മുടെ ഡയറി റൈറ്റിംഗ്. അത് തീരെ പേഴ്സണൽ ആണ്, ഏറ്റവും മറ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറി റൈറ്റിംഗ് ഇസ് എ പേഴ്സണൽ ഫോം ഓഫ് റൈറ്റിംഗ് ആണ് അല്ലെ. Person maintains a diary to write about his or her personal life or situation. അവരുടെ പേഴ്സണൽ ലൈഫിനെയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടും പേഴ്സണൽ ആയിട്ട് എഴുതുന്ന ഒരു സാധനമാണ് ഡയറി. അപ്പൊ ഡയറി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഡയറി എഴുതുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഡയറി എഴുതാൻ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? മക്കളെ, അതിനൊരു സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ് ഉണ്ടാവണം. ആദ്യം നമ്മൾ ഡയറിയിൽ കോമൺ ആയിട്ട് കാണേണ്ട എന്താണ്, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇറ്റ് വാസ് ആൻ അമേസിംഗ് ഡേ, നല്ലൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരു സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. ഇനി സങ്കടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് വാസ് എ സാഡ് ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. നിങ്ങൾക്ക് എന്താണോ ഫീല് ചെയ്യുന്നത് ആ ഒരു ഇത് നമുക്ക് അടിപൊളി ഒരു ഓപ്പണിംഗിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ദിവസം പിന്നീട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ഒരു ദിവസം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ലൈനിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലൈൻ ഉണ്ടാവണം. അതിനുശേഷം എന്താണ്, നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ ആയിരിക്കണം ഡയറി എഴുതേണ്ടത്. എന്താണ് മക്കളെ ഈ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മീ ഐ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എനിക്ക്, നമ്മൾ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങളാണ് ഡയറിയിൽ എഴുതുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ എഴുതുന്നത് പോലെ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഐ അല്ലെങ്കിൽ മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം ഡയറി റൈറ്റിംഗിൽ എഴുതാൻ. ഓക്കെ, പിന്നെ എന്താണ്, നമ്മുടെ ഫീലിങ്സും തോട്ട്സും അല്ലെ. അതായത് അന്നത്തെ ദിവസം ഓരോരോ സംഭവങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്താണ് ഫീൽ ചെയ്തത്, ഇനി അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഉള്ള കുറെ വറീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ചിന്തകളും നമുക്ക് തോന്നിയ ഫീലിങ്സുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഡയറിയിൽ എഴുതേണ്ടത്. മാത്രമല്ല അതിനൊരു എൻഡിങ്ങും ഉണ്ടാവണം. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റ്. മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ത് വേണം, മിസ് പറഞ്ഞതുപോലെ ഒരു ഡേറ്റ് വേണം. നമ്മൾ ഏത് ഡേയിലാണോ എഴുതുന്നത് ആ ഡേയും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ തുടങ്ങാം, വേണമെങ്കിൽ മതി, അത് ഓപ്ഷനിലാണ്. അതിനുശേഷം റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ, നമ്മൾ ഐ മീ ഒക്കെ ഉപയോഗിച്ച് ഞാൻ എന്റെ കാര്യങ്ങൾ എഴുതുന്ന പോലെ, എന്റെ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ കണ്ടു, അല്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നത് പോലെ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം നമ്മൾ ഡയറി എഴുതാൻ. അതിനുശേഷം എന്താണ്, ആ ഒരു സംഭവം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ദിവസം നമുക്ക് തോന്നിയത്, ഹൗ ഇറ്റ് മേഡ് യു ഫീൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. മാത്രമല്ല എഴുതുമ്പോൾ നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് എഴുതണം, നമുക്ക് എന്താണോ തോന്നിയത് ആ കാര്യങ്ങൾ നമുക്ക് ഡയറിയിൽ എഴുതാം. നമ്മുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ്സ് ആയിരിക്കണം എവിടെ എഴുതേണ്ടത്, നമ്മുടെ ഈ ഡയറിയിൽ എഴുതേണ്ടത്. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹോപ്പ്, പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഇതിന്റെ ബാക്കി അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഇന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഡയറിയിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആയിട്ട് എഴുതാം. എന്നിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് നടക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഏതൊരു പേഴ്സന്റെയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും പാഠഭാഗം അനുസരിച്ച് ഉള്ള ഒരു ക്യാരക്ടറിന്റെ, ഒരു പേഴ്സന്റെ നമ്മുടെ ഡയറി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പേഴ്സണായിട്ട് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അവരെന്തൊക്കെയായിരിക്കും ചിന്തിച്ചിരിക്കാവുന്നത്, അന്നത്തെ കാര്യങ്ങൾ അവരെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ആ പേഴ്സണായിട്ട് ജീവിച്ചിട്ട് വേണം അവരെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു ഡയറി എഴുതാൻ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഡയറി റൈറ്റിംഗ്. വളരെ സിമ്പിൾ ആണ്, ഇതൊന്നും കണ്ട് പേടിക്കുക വേണ്ട. നിങ്ങൾ ആ ഒരു ഫോർമാറ്റിൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ, കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭാഷണമാണ് അല്ലെ. കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾസ് റിട്ടേൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ അല്ലെ. അതായത്
നമ്മൾ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. അത് പലതരത്തിലുള്ള കോൺവെർസേഷൻ ഉണ്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കോൺവെർസേഷൻ നമ്മളോട് എഴുതാൻ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടായ ആർഗ്യുമെന്റ് ടൈപ്പ് കോൺവെർസേഷൻ എഴുതാൻ പറയാം, അല്ലെങ്കിൽ ക്യാഷ്വൽ ആയിട്ടുള്ള സംസാരങ്ങൾ, ഇപ്പൊ വീട്ടിൽ നടക്കുന്ന സംസാരങ്ങൾ, അല്ലെങ്കിൽ ക്യാഷ്വൽ ടോക്സ് എഴുതാൻ പറയാം. അതെല്ലാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്ലി ടോക്സ് ആയിരിക്കാം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, കോൺവെർസേഷനിൽ എഴുതേണ്ടത്. അപ്പൊ ഈ കോൺവെർസേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നോ യുവർ ക്യാരക്ടേഴ്സ് വെൽ. നമ്മൾ ആ ക്യാരക്ടറിനെ, നമ്മൾ കോൺവെർസേഷൻ ആരുടെ ആണോ പറയേണ്ടത്, ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ നന്നായിട്ട് അറിയണം. ഇപ്പൊ ഏൾസ് ആൻഡ് ദ ഷൂമേക്കർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ഷൂമേക്കറും വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഷൂമേക്കറും വൈഫും കടന്നു പോകുന്നത്, അവർ എന്തൊക്കെ ചിന്തിക്കാം, അവർ തമ്മിൽ എന്തൊക്കെ പറയാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഥ വായിക്കണം, ആ ക്യാരക്ടറിനെ അറിയണം. അപ്പൊ ക്യാരക്ടറിനെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് വേണം നമ്മൾ കോൺവെർസേഷൻ എഴുതാൻ. പിന്നെ എന്താണ്, പ്ലേ ദ റോൾ ഓഫ് യുവർ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടർ ആയിട്ട് നമ്മൾ മാറണം, എന്നിട്ട് അവരെങ്ങനെയായിരിക്കും സംസാരിക്കുക, ആ ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. മാത്രമല്ല ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവരെങ്ങനെയൊക്കെ സംസാരിക്കുക, ഡൈനാമിക് ആയിട്ട് അവരെങ്ങനെയൊക്കെ സംസാരിക്കാം, സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ആ കോൺവെർസേഷനിൽ കൊണ്ടുവരണം. ഒത്തിരി ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത്. നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട്, ആ ഒരു കഥയെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അറിയാം എന്ന് വെച്ചാൽ അതെല്ലാം കോൺവെർസേഷനിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. ആ സിറ്റുവേഷനിൽ അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിരിക്കാം, ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കണം, ആ സിറ്റുവേഷനിൽ വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ ഈ കോൺവെർസേഷനിൽ ചേർക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോൺവെർസേഷൻ എഴുതുന്നതിന് മുമ്പ് നമ്മൾ മൊത്തത്തിൽ ആ ഒരു സിനാരിയോ എന്താണ്, ആ കഥയെന്നും അവർ തമ്മിൽ എങ്ങനെയാണ് സംസാരിച്ചിരിക്കാവുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ഈ കോൺവെർസേഷൻ എഴുതാൻ. അതുപോലെ തന്നെ കോൺവെർസേഷൻ എഴുതിയതിന് ശേഷം നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക, സിറ്റുവേഷൻ ആപ്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺവെർസേഷൻ എഴുതുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്, അതുപോലെ തന്നെ കോൺവെർസേഷൻ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.